ഇത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, വീണ്ടും നല്ലൊരു പ്രഭാതം നൽകി ദൈവം നമ്മെ അനുഗ്രഹിച്ചതിന് ദൈവത്തെ നമുക്ക് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. അച്ഛൻ്റെ ശുശ്രൂഷയിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ പലർക്കും പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുവാനോ അതിജീവിക്കുവാനോ ഉള്ള മനക്കരുത്ത് വളരെ കുറവാണെന്നുള്ള ഒരു ചിന്തയുണ്ടായിട്ടുണ്ട്. എന്തെങ്കിലും ഒരു നിസ്സാര കാര്യം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴേക്കും നാം പലവിധമായ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമ്മുടെ മനസ്സിനെ ഒന്നുകൂടി ഭയചകിതമാക്കുന്ന ഒരു അവസ്ഥ അനുഭവിക്കുന്നവരാണ് ഭൂരിപക്ഷം ആളുകളും. പക്ഷേ നാം വചനത്തിലേക്ക് വരുമ്പോൾ അവിടെ അത് നമുക്ക് ശക്തി നൽകുന്ന അനേക ആശ്വാസത്തിൻ്റെ വചനങ്ങൾ, സംഭവിച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ ദൈവം ഇടപെടുന്ന അനേക സംഭവങ്ങൾ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി വിശുദ്ധ വേദപുസ്തകത്തിൽ ഉണ്ട് എന്നുള്ളത് ആ സമയത്ത് നാം വിസ്മരിക്കുന്നതുമായിട്ടും കാണാൻ സാധിച്ചിട്ടുണ്ട്. സങ്കീർത്തനക്കാരൻ 121 സങ്കീർത്തനത്തിൽ 1:1-2 വാക്യത്തിൽ ഒരു സഹായത്തിനു വേണ്ടിയുള്ള നിലവിളിയാണ് നടത്തുന്നത്. എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നാകുന്നു. അവൻ നിൻ്റെ കാലിലകുവാൻ സമ്മതിക്കേയില്ല. നിൻ്റെ കാവൽക്കാരൻ കർത്താവാകുന്നു. കർത്താവ് സകല ദോഷങ്ങളിൽ നിന്നും നിന്നെ കാത്തുകൊള്ളുമെന്ന് സങ്കീർത്തനക്കാരന് ദൈവം ഒരു ഉറപ്പ് നൽകി അവൻ്റെ പ്രശ്നത്തിന് പരിഹാരം നൽകുകയാണ്. ആ പരിഹാരം നൽകുന്നവനായ ദൈവം ആണ് നമ്മുടെ ദൈവമെന്ന്. പ്രിയരെ, നമ്മൾ നമ്മുടെ പൂർവികരുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണം. നമ്മൾ കരുതും അവരുടെ ജീവിതത്തിലൊന്നും പ്രയാസമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയല്ല, അവർ അവരുടെ ജീവിത കാലങ്ങളിൽ നാം അനുഭവിച്ചതുപോലെയുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചവരാണ്. ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം നാളുകൾ കാത്തിരുന്നാൽ പോലും ഉണ്ടാകത്തില്ല. പക്ഷേ അവരുടെ മനസ്സ് ഇടിഞ്ഞിട്ടില്ല, അവരുടെ മനസ്സ് പ്രയാസപ്പെട്ടിട്ടില്ല. അവർക്ക് കിട്ടിയ ആത്മീയ പ്രചോദനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് എത്ര കാലഘട്ടം കഴിഞ്ഞാലും എത്ര നാളുകൾ കഴിഞ്ഞാലും അവരുടെ മനസ്സിന് ഒരു ചഞ്ചലത ഉണ്ടാകാതെ ഉറച്ചു നിന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച് ആ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചിട്ടുണ്ട്. അവർ ദൈവത്തെ മുറുകെ പിടിച്ചിരുന്നു. ഇയ്യോബിൻ്റെ പുസ്തകം 8:8-9 വാക്യങ്ങളിൽ പറയുകയാണ്, നീ പഴയ തലമുറയോട് ചോദിക്കുക, അവരുടെ പിതാക്കന്മാരുടെ അന്വേഷണ ഫലം ഗ്രഹിച്ചുകൊള്ളുക. നാം ഇന്നലെ ഉണ്ടായവരും ഒന്നും അറിയാത്തവരുമല്ലോ. ഭൂമിയിൽ നമ്മുടെ ആയുസ് ഒരു നിഴൽ പോലെ എന്ന് പറയുകയാണ്. പ്രിയരെ, നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ ചരിത്രം പഠിക്കുമ്പോൾ അവരുടെ വേദനകളും നൊമ്പരങ്ങളും എല്ലാം അവർ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിരുന്നു. അതിന് ശക്തമായ ഫലവും കിട്ടിയിട്ടുണ്ട്. ആ ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് പറയുന്നത്. 2 ദിനവൃത്താന്തം 20:1 ഉള്ള വാക്യങ്ങളിൽ, മോവാബ്യരും അമോന്യരും അവരോടുകൂടെ മെയൂന്യരിൽ ചിലരും യഹോവാഫാശിനെതിരായി യുദ്ധത്തിന് വന്നു. ചിലർ വന്ന് യഹോഷാഫാത്തിനോട്, ഒരു വലിയ സൈന്യം കടലിനക്കരെ നിന്ന് അരാമനിൽ നിന്ന് നിനക്കെതിരെ യുദ്ധത്തിന് വരുന്നു. ഇത് അവർ എൻഗേദെന്ന ഹസസോൻ താമാരിൽ ഉണ്ട് എന്നറിയിച്ചു. യഹോഷാഫാത്ത് വളരെ ഭയപ്പെട്ടു. അവൻ യഹോവയെ അന്വേഷിക്കുവാൻ തീരുമാനിച്ചു.
യഹൂദയിലെല്ലാം ഒരു ഉപവാസം പ്രഖ്യാപിച്ചു. യഹോവയോട് സഹായം ചോദിക്കുവാൻ യഹൂദ്യർ ഒരുമിച്ചുകൂടി. സകല യഹൂദ നഗരങ്ങളിൽ നിന്നും അവർ യഹോവയെ അന്വേഷിക്കുവാൻ വന്നു. യഹോശാഫാത്ത് യഹോവയുടെ ആലയത്തിലെ പുതിയ പ്രാകാരത്തിൻ്റെ മുൻപിൽ യഹൂദയുടെയും യെരുശലേമിൻ്റെയും സഭാ മധ്യേ നിന്നുകൊണ്ട് അവരുടെ പൂർവ്വപിതാക്കന്മാരുടെ ദൈവമായ കർത്താവേ എന്ന് നിലവിളിച്ചു പ്രാർത്ഥിക്കുകയാണ്. രണ്ട് ദിനവൃത്താന്തം 20:6 ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവേ, നീ സ്വർഗസ്ഥനായ ദൈവമാകുന്നുവല്ലോ, നീ ജനതകളുടെ സകല രാജ്യങ്ങളെയും ഭരിക്കുന്നുവല്ലോ, ശക്തിയും വീര്യവും നിന്റെ കയ്യിലായതുകൊണ്ട് ആർക്ക് നിന്നോട് എതിർത്ത് നിൽക്കുവാൻ പറ്റുകയില്ല എന്ന് ദൈവത്തോട് സംസാരിക്കുകയാണ്. പ്രിയരെ, ഇന്ന് നമുക്ക് പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുമ്പോൾ നാം ദൈവാലയത്തിലേക്ക് പോകാതെ, അല്ലാതെ കൂട്ടായ്മയെ ആചരിക്കാതെ, നാം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാൻ മനസ്സ് കാണിക്കാതെ മറ്റോരോ കാര്യങ്ങളിലേക്കും നമ്മുടെ ശ്രദ്ധ പതറുകയാണ്. പ്രിയരെ, നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രാർത്ഥനകളും ആ പ്രശ്നങ്ങളെ മാറ്റിമറിക്കുവാൻ കഴിയുന്നവരായ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ വെച്ച് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അതിന് തക്കതായ ഒരു മറുപടി വരും, മറുപടി വന്നിരിക്കും. അതാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. പ്രിയരെ, ഇത് 2021 ഏത് കാലഘട്ടങ്ങളിലായിരുന്നാലും നമ്മുടെ പ്രശ്നങ്ങൾ നീ ദൈവസന്നിധിയിൽ ദൈവത്തോട് സംസാരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവ പൈതലെ ഉയരങ്ങളിൽ നിന്നുള്ള ദൈവം അതിന് മറുപടി തന്നിരിക്കും. നമുക്കൊരു നിമിഷം തലകളെ വണക്കി പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഇന്നൊരു പ്രഭാതം നൽകിയതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പല ആകുല ചിന്തകൾ എന്നെ ഭരിച്ചുകൊണ്ടിരിക്കുന്നു പിതാവേ. എൻ്റെ കുടുംബത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്നു, എൻ്റെ അധ്വാനങ്ങളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നു, എൻ്റെ സാമൂഹിക ബന്ധങ്ങളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. പലയിടത്തും ഞാൻ പതറിപ്പോകുന്നു, എല്ലാവരും എനിക്കെതിരാണ് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അത് സാത്താൻ്റെ ഒരു കണിയാണ് എന്ന് ദൈവമേ ഞാൻ മനസ്സിലാക്കുന്നു. ആ സാത്താൻ വിതറിയിരിക്കുന്ന നിരാശ എൻ്റെ ജീവിതത്തിൽ നിന്നും മാറ്റി എൻ്റെ കർത്താവ് തരുന്ന പ്രതീക്ഷയിലേക്ക് എന്നെ അടുപ്പിക്കണമേ. ആ ദൈവമേ, എനിക്ക് ഉത്തരമരളണമേ, എന്നോട് ഉത്തരമരളണമേ കർത്താവ്, എന്നോട് ഉത്തരമരളണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, നീ അതിന് മറുപടി തരും എന്ന് ഞങ്ങൾ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു. കർത്താവേ, അവിടുന്ന് അടിയങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമീൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളേ.